പടം കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല പടം കൊള്ളാം, ഇത്രയും നന്നാവുമെന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ ഇന്ദ്രിയത്തിൻ്റെ പടമായിരുന്നുകൊണ്ട് കൊള്ളാം, നല്ല നല്ല പടമായിരുന്നു. ഫാമിലിയൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ട പടത്തിനെയും കാട്ടി നേരത്തെ കണ്ടതൊക്കെ കുറച്ച് ബോറായിരുന്നു. പക്ഷേ ഈ പടം അതിനെ കണ്ട നല്ല പടം, നല്ല പടം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് പേര് വരാത്തത്. എന്തായാലും അറിഞ്ഞ്, എൻ്റെ ഈ റിവ്യൂ അറിഞ്ഞ് എല്ലാവരും വന്ന് കണ്ട് നല്ലൊരു സിനിമ, നല്ലൊരു സിനിമ എന്നാൽ പറയാൻ പറ്റുള്ളൂ. നമ്മളെ ഇന്ദ്രിയേട്ടൻ പറഞ്ഞ പോലെ, എന്താണ് നിൻ്റെ പേര്? കേൾക്കാൻ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. പിള്ളേച്ചാ 10-17 കൊല്ലം മേലെ സർവീസിലേക്ക് വന്നിട്ട് ഒറ്റ പേര് പറയടാ, മീശ മാത്രമല്ലേ. നാളെ വരുമ്പോഴത്തേക്ക് മീശ പഠിച്ചു വരണം, കേട്ടോടാ. ക്ലീൻ ഷേവ്, കൊള്ള ആളെയും പൊളിയായിരുന്നു. 100 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കണം. കാര്യം എല്ലാവരും വന്ന് കണ്ടാലേ പറ്റുള്ളൂ. കാര്യം അറിഞ്ഞു വരണം, ഈ ഒരു റിവ്യൂ ഉണ്ട്, എല്ലാവരും അറിഞ്ഞു വരണം. കാര്യം നല്ല മൂവി, നേരത്തെ കണ്ടാലും കാട്ടി നല്ല മൂവി. സെറ്റായിരുന്നു ഇന്ദ്രേട്ടൻ്റെ. ഇന്ദ്രേട്ടൻ നല്ല കോമഡിയും നല്ല ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. അതിൽ ഒരു പാട്ടുണ്ട് നമ്മുടെ സമ്മർ ഇൻ ബത്തിൽ, നമ്മളെ നല്ല ഹിറ്റ് അടിച്ചൊരു പാട്ടുണ്ട്, മാരിവില്ലിൽ ഗോപുരങ്ങൾ വിണ്ണിലാവായ് മച്ചകങ്ങൾ. വളരെ നന്നായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. നമ്മളെ സുരേഷ് സുരേഷ് ഗോപി ചേട്ടനെ പോലെ ഇങ്ങനെ വളരെ നല്ല സിനിമയായിരുന്നു. എല്ലാവരും ഈ കുടുംബ ചിത്രം വന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബൈക്ക് സാലൂട്ട്. പിന്നെ ചെറിയ സിറ്റുവേഷനുകളിലൊന്നും കുഴപ്പമില്ലാതെ പോയി. ഇന്ദ്രിയത് കുറച്ച് ബ്രാക്കിന് ശേഷം വന്നാണെങ്കിലും കൊള്ളാം. കോമഡി ആയിട്ടില്ല, ചെറുതായിട്ട് ചിരിക്കാനുള്ളതുണ്ട്. ഫാമിലി എൻ്റർടൈൻ ചെയ്യുന്ന ഒരു പടം തന്നെ, സാധാരണക്കാരൻ്റെ ജീവിത ശൈലിയെ കുറിച്ച് ഉള്ളൊരു കഥ തന്നെ.